ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട്. എന്റെ പേര് വിസ്മയ. രണ്ടാഴ്ച മുമ്പ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്സിൻ മൈ ഫോൺ ചെയ്യുന്നുണ്ട്, അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട്. അപ്പോ ഏകദേശം രണ്ടാഴ്ച ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോഴാണ് എനിക്ക് അത് എടുക്കാൻ വേണ്ടി കറക്റ്റ് സാഹചര്യമൊക്കെ ഒത്തു വന്നത്. ടോട്ടൽ വെച്ചാൽ 1.1K കമന്റോളം വന്നിട്ടുണ്ട് ഈശ്വര. അപ്പോ അതിന്ന് കമന്റുകൾ ഓരോന്ന് ചൂസ് ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം ലെങ്തി ആവും വീഡിയോ, അതുകൊണ്ട് എല്ലാ കമന്റുകളൊന്നും ഞാൻ എടുക്കുന്നില്ല, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കമന്റുകൾ നോക്കി എടുക്കാനാണ് പ്ലാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കുറെ പേര് എന്റെ വീഡിയോ തരാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ട്വിൻസ് വേൾഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ വീഡിയോസ് ഒന്നുമില്ലല്ലോ, വെറുതെ ചാനൽ തുടങ്ങിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് എന്താ പറയുക, മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നെയിമിലോ അതുപോലെ പ്രൊഫൈലിലോ കണ്ടന്റിലോ ഒന്നും പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല, പക്ഷേ അതെൻ്റെ ഒരു സെക്കൻഡ് ചാനൽ പോലെ ആക്കാൻ നോക്കുകയാണ്. ആ സെക്കൻഡ് ചാനൽ വെച്ചാൽ അപ്പോഴേക്കും ഇനിയിപ്പോൾ എന്നെ വന്ന പൊങ്കാലിടും, കമൻറ്റിന് ഉണ്ണികളെ മാറ്റി ഉണ്ണികൾ ഒഴിവാക്കി പറഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ, ഇത് എൻ്റെ വീഡിയോയിൽ ഇടാത്തത് സെയിം വീഡിയോസ് ഞാൻ അവിടെ കൊണ്ടിടുന്നല്ല. ഇപ്പൊ തന്നെ പറയാം, ഞാനൊന്നല്ല ഇവിടുത്തെ മെയിൻ കഥാപാത്രം, ഞാനൊന്നല്ല എന്തായാലും ഉണ്ണികൾ തന്നെയാണ്. അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പറ്റിയില്ല സത്യത്തിൽ ആ ഒരു അക്കൗണ്ട് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അതിന് സെറ്റാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇടാത്ത വല്ല ഷോർട്ട് വ്ളോഗ്സ് ആണെങ്കിലും മിനി വ്ളോഗ്സ് ആണെങ്കിലും അതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് ഉണ്ണികൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാതും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാം, ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു പുതിയ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ്. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനൽ തന്നെ പറയുന്നുള്ളൂ എന്ന് വെച്ചിട്ട്, ഞാനല്ല അതിൻ്റെ മെയിൻ ഓണർ. ഓക്കെ, അത് ഞാൻ ഇപ്പം തന്നെ എടുത്ത് പറയുകയാണ്, ഞാനല്ല അതിൻ്റെ മെയിൻ ഓണർ, എൻ്റെ ഉണ്ണികൾ തന്നെയാണ്, നെഴ്സും നീലും തന്നെയാണ്. എന്നാൽ എൻ്റെ ഒരു സെക്കൻഡ് ചാനൽ പോലെ കൊണ്ട് നടക്കുകയാണെങ്കിലാണ് ഒന്നുകൂടെ സെറ്റ് ആവുക, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത് കേട്ടോ. ഓക്കെ, പിന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അവരുടെ വരുന്നുണ്ട്, സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും ഞാൻ കമ്മ്യൂണിറ്റിയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് തുടങ്ങാം. ഇതേ കുറേ കമൻസുകൾ വന്നിട്ടുണ്ട്, തുടങ്ങാം. ഓക്കെ, നമ്മൾ പണ്ട് ഈ ഒരു വാട്സ്ആപ്പ്, ഇതാണ് എൻ്റെ ഫോണ്. ഫസ്റ്റ് ദിവസം തന്നെ ഏതാണ് ഫോൺ എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഫോൺ വന്നിട്ട് ഐഫോൺ സിക്സ് എസ് ആണ് എൻ്റെ ഫോൺ വന്നിട്ട്. എൻ്റെ ഫോൺ ഐഫോൺ സിക്സ് എസ് ആണ്, കുറേ കാലമായിട്ടുള്ള ഫോണാണ്. ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈമാറി വരുന്ന ഒരു ഫോണാണിത്. ഇത് ഫസ്റ്റ് ആരുടെ ആയിരുന്നു, ചിഞ്ചു ചേച്ചിയുടെ തോന്നുന്നു, ചിഞ്ചു ചേച്ചിയുടെ ആയിരുന്നു. ചേച്ചി അമ്മയ്ക്ക് കൊടുത്തു, അമ്മ വലിയമ്മയ്ക്ക് കൊടുത്തു, അത് വീണ്ടും റൊട്ടേറ്റ് ആയി, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫോൺ വന്നിട്ട് കേട്ടോ. അപ്പം ഇപ്പം എടുത്താണ് ഫോൺ കേസൊക്കെ വാങ്ങി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാമൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോൺ ഐഫോൺ, ഇപ്പോൾ പുതിയതായിട്ട് ഐഫോൺ 14 Pro Max ആയിരുന്നു. അതിന് മുമ്പ് ഏകദേശം ഒരു കൊല്ലമായിട്ടില്ല, ഒരു കൊല്ലം ആകുമ്പോഴേക്കും 14 എടുത്തന്നു. അപ്പോൾ 13 ആയിരുന്നു ആദ്യം മാമൻ തന്നിട്ടുണ്ടായിരുന്നത്, 13 Pro Max. അത് മാമൻ തന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതിലാണ് ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫോൺ പോലെ ഞാൻ കൊണ്ട് നടക്കുന്നതാണ്, വലിയ ഉപകാരമൊന്നും ഇല്ല ഇതിനെ കൊണ്ട്. പുറത്തു മുമ്പുള്ളൊന്നും ഞാൻ എടുക്കാറൊന്നുമില്ല, വെറുതെ നമുക്ക് ആ ഫോണിൽ എപ്പോഴും ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒന്നും ഇരുന്ന് കാണാൻ പറ്റില്ല, അമ്മയ്ക്ക് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇതിലായിരുന്നു റീൽസ് കാണാൻ, അങ്ങനെയൊക്കെ പരിപാടി. അല്ലാതെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഫോണൊന്നുമല്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അവിടെ അടുക്കളയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇത് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കുറച്ച് ലൈറ്റ് ഇവിടെ കിട്ടിയത്. ഓക്കെ, ചാനൽസ് ദാറ്റ് യു ആർ സബ്സ്ക്രൈബിങ്ങു, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ലോഡ് ഉണ്ടാവും. പക്ഷേ അതിലത്തെ ഏതെങ്കിലും ഫസ്റ്റ് വന്നെടുക്കുന്ന ചാനൽ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് വന്നിട്ട് ദ ഒഫീഷ്യലി ആഷ് എന്ന് പറഞ്ഞ ചാനലാണ്. ഫോക്കസ് ആവുന്നില്ലേ, ഒഫീഷ്യലി ആഷ് എന്ന് പറഞ്ഞതാണ്. ഇത് ഞാൻ ഇന്ന് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്ന ചാനലായിരുന്നു. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അശ്വതി എസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. സോ ആൾ പുതുതായിട്ട് തുടങ്ങിയ എന്താ യൂട്യൂബ് ചാനലായിരുന്നു, അപ്പം അത് കണ്ടിട്ട് ഞാൻ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അയാളുടെ സംസാരമൊക്കെ. ഓക്കെ, ടച്ച് പ്രോബ്ലം ഉണ്ട്, അതേ പറഞ്ഞ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഫോണൊന്നല്ലായിരുന്നു. ഓക്കെ, ലാസ്റ്റ് പിക്ക് ഓൺ യുവർ ഫോൺ, ലാസ്റ്റ് പിക്ക് ഓൺ യുവർ ഫോൺ, പിക്ക് ദാ, ഓ പിക്ക് ആവണതാ, ഫോക്കസ് അല്ലേ ഗൈസ്.
ഒരു ഭൂതത്തിന്റെ ഫോട്ടോ ആണ്. ഇത് പാതരാത്രിക്ക് നെർസ് എടുത്ത ഫോട്ടോ ആയിരുന്നു. അവൾ എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റില് കുറച്ച് ഹൊറർ ടച്ചാണ് തോന്നുന്നു പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. അതാണ് ലാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ വന്നിട്ട്, പിന്നെ കഴിഞ്ഞിട്ട് വീഡിയോ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെയാണുള്ളത്. ഓക്കെ, അടുത്തത് വാട്സപ്പ് പ്രൊഫൈൽ. ഒറ്റ പ്രൊഫൈലിൽ തന്നെ കുറെ ചോദ്യം വന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് റാൻഡം ആയിട്ട് ഞാൻ ചോദ്യം എടുക്കാം കേട്ടോ. എന്റെ വാട്സപ്പ് പ്രൊഫൈലോ കിടന്നുറങ്ങുന്ന ഞാൻ കാണില്ലേ. അപ്പൊ ഇത് ഞാൻ പിൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നു. അതാണ് എന്റെ പ്രൊഫൈൽ വന്നിട്ട്, ലാസ്റ്റ് വീഡിയോ ടേക്കൺ ഇൻ യുവർ ഫോൺ. അത് ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നാണ്, നീലുവിന്റെ ഒരു വീഡിയോ ഗൈസ്. അവള് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. സ്വന്തമായിട്ട് നന്നായി എടുക്കാൻ തോന്നിയത്. അപ്പൊ ആളുടെ മേക്കപ്പ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. യുവർ ലേറ്റസ്റ്റ് ചാറ്റ് ലിസ്റ്റ് ഓൺ ഇൻസ്റ്റ. അത് വിസ്മയ ആർട്ട് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. അത് എന്റെ ഒരു ഫാൻ പേജ് ആയിട്ടുള്ള പേജായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നല്ലൊരു റീല് ആ കുട്ടി എൻ്റെ ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റീലാക്കിയിടുന്നുണ്ട്. അത് എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് എന്താ പറയാ ലൈക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു. അതാണ് ലാസ്റ്റ് ചാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ മച്ച് ആപ്സ് ഇൻ യുവർ ഫോൺ. കുറച്ചുള്ളൂ കേട്ടോ, തീരെ സ്പേസ് ഇല്ലാത്ത ഫോണാ. കറക്റ്റ് 10 ആപ്പുകളാണ് ഇതിലുള്ളത്. ഓൾറെഡി ഫോണിന്റെ ഒപ്പം നമുക്ക് വാങ്ങുമ്പോൾ അതിന് കുറച്ച് ആപ്പ് ഉണ്ടാവും, അതുണ്ട്. അതല്ലാതെ ആകെ 2-3 ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് യുവർ അലാം ടോൺ. അലാം ടോൺ ചോദിച്ചിട്ടുണ്ട്, യുവർ ഫോൺസ് റിംഗ് ടോണും ചോദിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും കേൾപ്പിച്ചേരാം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. നിൽക്കട്ടോ, റിംഗ് ടോൺ എവിടെ? ഓക്കെ, റിംഗ് ടോൺ ഇതാണ് കേട്ടോ. ഇതാണ് റിംഗ് ടോൺ വന്നിട്ട്. അലാറം സത്യം പറയാലോ, അലാറൊന്നും ഞാൻ തിരി വെക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത് തന്നെ സെയിം സൗണ്ട് തന്നെ, സെയിം സൗണ്ട് തന്നെ. ഇതിൽ അലാറം വെച്ചിട്ട് കാര്യമില്ല, അലാറം ഒന്നും എനിക്ക് ഏൽക്കില്ല. അമ്മ ഒന്ന് വിളിച്ച പോലെ എനിക്ക് അസ ഞാൻ അലാറം. ലാസ്റ്റ് യൂട്യൂബ് സെർച്ച്. ഓക്കെ ഗൈസ്, ഒഫീഷ്യലി ആഷ് ഫോക്കസ് അല്ലേ. ലാസ്റ്റ് സെർച്ച് വെച്ചിട്ട് ഒഫീഷ്യലി ആഷിനെയാണ്. അത് ഞാൻ ഇന്നായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയതായിരുന്നു. രണ്ടാമത് വിസ്മയ ആർട്ട് കെടുക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം സെർച്ച് ചെയ്താൽ തന്നെ അവിടെ വന്ന് കെടുക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, ഓ ഹൗ മെനി വീഡിയോസ് ഇൻ യുവർ ചാനലോ. നിൽക്കട്ടോ, നോക്കട്ടെ. 1K എബോവ് ഉണ്ട്, 1.3K വീഡിയോസ്. ഫേവറേറ്റ് ഇമോജി നോക്കട്ടെ കേട്ടാ. ഇമോജി ഞാൻ എങ്ങനെ കാണിച്ചു തരിക? ഞാൻ നോട്ടിൽ എടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ആ രണ്ട് മൂന്ന് ഇമോജികൾ എഴുതി കാണിച്ചു തരാം, ലൈക്ക് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. പിന്നല്ലാതെ ഈ നാലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫോക്കസ് നമ്മുടെ ഇങ്ങനെ ലവ് പിടിക്കില്ലേ, ഇങ്ങനെ പിടിക്കുന്ന ലവ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇമോജിയാണ്. പിന്നെ ഹഗ് ചെയ്യുന്ന ഒരു ഇമോജി, പിന്നെ ഒരു പിങ്ക് ഹാർട്ട്, പിന്നെ നമ്മുടെ ഒറിജിനൽ ഹാർട്ട്. പിന്നെ വന്നിട്ട് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇമോജിയാണ്, കാണാല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചില്ലേ, അതും എനിക്കിഷ്ടമാണ് ഗൈസ്. പിന്നെ ഓർഡർ ഇമോജി, അത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇമോജിയാണ്. പിന്നെ വന്നിട്ട് യെസ്, അതായത് നമ്മൾ സന്തോഷം കൊണ്ട് വരുന്ന കണ്ണീരുണ്ട്. പിന്നെ ഇത് നോർമൽ നമ്മൾ കരയുന്ന ഇമോജി, കരയുന്ന ഇമോജി ഞാൻ സന്തോഷം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ഇമോജിയാണ് ഗൈസ്. അതൊക്കെയാണ് എൻ്റെ ഫേവ് ഇമോജീസ് വന്നിട്ട്. ഓക്കെ, അടുത്ത സംഭവം യൂട്യൂബ് ഹിസ്റ്ററി.
നോക്കട്ടെ കേട്ടോ, മ്യൂട്ട് ചെയ്യട്ടെ. ലാസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത് ഈ വീഡിയോ ആയിരുന്നു, നമ്മുടെ റഷ് വ്ലോഗിന്റെ ലേറ്റസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫോക്കസ് അല്ലേ, ആവശ്യത്തിനൊന്നും ഫോക്കസ് ആവില്ല. റഷ് വ്ലോഗിന്റെ ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട ചാനൽ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് എടുക്കും. സേവ് ഫോട്ടോ വിത്ത് യുവർ ഫാമിലി, യോതിൽ ഫാമിലി ഫോട്ടോ ഒന്നും എടുക്കാറില്ല, ഇതിൽ ഫാമിലി ഫോട്ടോ ഒന്നും ഇല്ല ഗൈസ്, അറിഞ്ഞില്ല, വല്ലാണ്ട് ഉപയോഗിക്കില്ല. ആകെ ടോട്ടൽ 79 വീഡിയോ ഫോട്ടോയും കൂടി 79 തന്നെ ഉള്ളൂ എൻ്റെ ഇതിൽ. ഹൗ മെനി ഗ്രൂപ്പ്സ് ഇൻ യുവർ ഫോൺ, വാട്സപ്പിൽ നോക്കട്ടെ. 2 എൻ്റെ നിഗമനത്തിൽ, അല്ല 1, 2, 3, 4 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഇപ്പൊ ഗ്രൂപ്പ് 4 ആക്റ്റീവ് അല്ല, ബട്ട് ഉള്ള ഗ്രൂപ്പ് ആയിരുന്നു. ലാസ്റ്റ് വീഡിയോ കോഡ് ഇൻ യുവർ ഫോൺ, സിമ്പിൾ. ആരാ എനിക്ക് കണ്ണടച്ച് പറയാം, April 26 ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളെ. അപ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ച് വീഡിയോ കോൾ ചെയ്യും, ആദ്യം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് കൂടെ വീഡിയോ കോൾ ചെയ്യുന്ന പിള്ളയാണ്, ഇടയ്ക്ക് വന്നോളൂ വീഡിയോ കോൾ ആയിട്ട്. എങ്ങോട്ട് വിളിച്ചോളൂ. ഹൗ മെനി ഇൻസ്റ്റാ റിക്വസ്റ്റ്, എന്താ ചെയ്യാ, കുറേ റിക്വസ്റ്റ് ഉണ്ട്. ഇൻസ്റ്റാ റിക്വസ്റ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറെ വന്നെടുക്കും. പോരാഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാ റിക്വസ്റ്റ് അല്ല, ഇൻസ്റ്റയുടെ മെസ്സേജ് റിക്വസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും കൂടെ ഓപ്പൺ ചെയ്യാറില്ലേ. ലാസ്റ്റ് വാട്സപ്പ് ചാറ്റ്, ഐ തിങ്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ ആയിരിക്കാം. അതെ അതെ, അമ്മയ്ക്ക് ഹാ എന്നുള്ള റിപ്ലൈ കൊടുത്തതായിരുന്നു. എന്തോ നമ്മളൊരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. യുവർ ഫേവ് വീഡിയോ എഡിറ്റ് ഇൻ യുവർ ഫോൺ ഡൺ ബൈ യുവർ ഫ്രണ്ട്സ്. ഷോടാ ചേച്ചി, ഞാൻ നേരത്തെ കാണുവാണെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പേജ് ഉണ്ട്, വിസ്മയ ആർട്ട് എന്നാ പേര്, ആ ഫാൻ പേജ് ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല രസമില്ല, ക്യൂട്ട് എഡിറ്റിങ്സ് ആണ്. വേറെ ഞാൻ 2-3 പേജുകളുണ്ട്, പക്ഷെ കൂടുതലും ഇതിലാണ്. ഞാൻ ഇതിൽ കോപ്പിറൈറ്റ് വരും, പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല, ബട്ട് കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരെണ്ണത്തിന് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ കുറേ ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈപ്പിന് സൂനായിട്ടുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേജാണ്, എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തായിരുന്നു ഫാൻ പേജിൽ ഇഷ്ടമുള്ളത്. ഫേവ് പിക് വിത്ത് യുവർ പാരന്റ്, അത് ഈ ഫോണിലില്ല, ഈ ഫോണിലാണെങ്കിൽ ഉണ്ടായിരുന്നു, ഇതിലില്ല കേട്ടോ. ലാസ്റ്റ് വിളിച്ചത് ആരെയാണ്, ലാസ്റ്റ് വിളിച്ചത് എൻ്റെ അമ്മേനെയാണ് കേട്ടോ. ലാസ്റ്റ് വിളിച്ചത് അമ്മേനെയായിരുന്നു, അമ്മ എന്നല്ല അമ്മാതാവ് എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കേ, ലാസ്റ്റ് കേട്ട പാട്ട്, സത്യം പറഞ്ഞതിൽ സ്പോട്ടിഫൈ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് സ്പേസ് ഇല്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ സ്പോട്ടിഫൈ ഞാൻ കളഞ്ഞു വൈസ്. ഹൗ മെനി ഫേവറേറ്റ്സ് ഇൻ യുവർ ഗാലറി, ആ ഫേവറേറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവണം. 2 ഗൈസ്, എന്താ ഒന്നും ഞെറിച്ചിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്, കുറച്ച് കോമഡിയാണ്, അപ്പം അതുകൊണ്ട് അതുണ്ട് ഒരെണ്ണം, പിന്നെ അവളുടെ ഈ ഒരു പിക്കും. അതങ്ങനെ ഫേവറേറ്റ് എന്ന വണ്ണം ഇടുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഫേവറേറ്റ് ആയി പോകുന്നത്. പിന്നെ ഗോപിക്കാനായിട്ടുള്ളൊരു പിക്ക് ഉണ്ട്, ഇത് 2 ഇതൊക്കെ ഫേവറേറ്റിൽ ഞാൻ ഇടുന്നതാണ്. അങ്ങനെ വേണം വെച്ചിടണമെന്നല്ല, ജസ്റ്റ് വെറുതെ ഇടുന്നതാണ്. ലാസ്റ്റ് ഓർഡർ ടു മീഷോ, അത് ഇതിലില്ല, ഈ ഫോണിലാണെങ്കിൽ കാണിക്കായിരുന്നു. പിന്നെന്താ, സ്പോട്ടിഫൈ പ്ലേലിസ്റ്റ് ഗൈസ്, എനിക്ക് കാണിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അവസ്ഥ കാരണം എനിക്ക് കാണിക്കാൻ പറ്റില്ല സ്പോട്ടിഫൈ ഇല്ലാത്തതുകൊണ്ട്. വാൾപേപ്പർ ഞാൻ നോക്കിയിരിക്കായിരുന്നു, വാൾപേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ എന്ന്. ഓക്കെ ഗൈസ്, എൻ്റെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ഇതാണ്, ഫോക്കസ് അല്ലേ. ഒരു പെൺകുട്ടി മുടി കെട്ടുന്നതാണ്, ആൻഡ് ഹോം സ്ക്രീൻ വന്നിട്ട് ഇതാണ്.
അത് അമ്മേനായിട്ടുള്ള ലേറ്റസ്റ്റ് ഫോട്ടോ അല്ല കേട്ടോ, അതാണ് ഞാൻ പാരന്റിനായിട്ടുള്ള ഫോട്ടോ ചോദിച്ചപ്പോൾ കാണിക്കാതിരുന്നത്. ഏതോ ഒരു കാലത്തെടുത്ത ഫോട്ടോ ആയിരുന്നു, അതുകൊണ്ടാണ്. ഓൾഡ് ഫോട്ടോ ഓൺ യുവർ ഫോൺ, പണ്ടത്തെ ഫോട്ടോ, ഫസ്റ്റ് ഫോട്ടോ. അയ്യോ ഇത് കാണിച്ച പ്രശ്നമാവും, തല്ലി കൊല്ലും പാപ്പ. ജസ്റ്റ് ഇതിൽ കാണിക്കാം, കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ ഫോണിൽ ഫസ്റ്റ് ഫോട്ടോ. ഇതെന്റെ പാപ്പന്റെ ഫോട്ടോ ആണ്. സത്യത്തിൽ ഈ ഫോണിൽ എടുത്തല്ല, ഐപാഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജിമെയിലൊക്കെ ഈ ഫോണിലേക്ക് ആക്കിയപ്പോൾ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഫസ്റ്റ് അതാണ് ഓൾഡസ്റ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം ഞാൻ എങ്ങനെയാണ് സേവ് ചെയ്ത് എടുക്കുന്നത്, ഭഗവാൻ ഇത് അവളൊക്കെ ഓണുണ്ടോ. ഗോപികയുടെ നമ്പറാണ്, രണ്ട് നമ്പറുണ്ട്, അവളുടെ നമ്പറും ഉണ്ട്, അവളുടെ അമ്മയുടെ നമ്പറും ഉണ്ട്. അവളുടെ അമ്മയുടെ നമ്പർ GOB2 GOP2, പിന്നെ ഒരു ഇമോജിയാണ്. ഇനി അവളുടെ നമ്പർ എന്തെങ്കിലും ഒരു കുഴപ്പം ഒക്കെ കാണിച്ചെന്നെ ഫോക്കസ് ആണോ. ഇങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, ഗോപാൽ ജി. ഞങ്ങൾ കളിയൊക്കെ വിളിക്കുന്നതാണ് ഇടയ്ക്ക് സ്കൂളില്, സോ അത് ഞാൻ സേവ് ആക്കാൻ വേണ്ടിട്ടു. ദ ഫസ്റ്റ് 3 ചാനൽസ് ദാറ്റ് യു സബ്സ്ക്രൈബ്ഡ്, ഇതാണ് വന്നിട്ടുള്ള ചാനൽസ്. ഫസ്റ്റ് എൻ്റെ ചാനലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചാനലുണ്ട്, പിന്നെ അപർണ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, പിന്നെ തേജ് തങ്കു ഡയറീസ്, പിന്നെ സ്വാതി ശ്വേത ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ഒഫീഷ്യലി കുറച്ച് ബാക്കിലാണ് എടുക്കുന്നത്. അപ്പം ആദ്യത്തെ 4 ഇതാണ്. ലാസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു, ഗൈസ് ഒരു വീഡിയോ എല്ലാവരും ഞാൻ പറഞ്ഞു. ഫേവ് ഗെയിം, ഒരു ഗെയിം പോലും ഇല്ല അതിൽ. എന്തായാലേ യുവർ ബെസ്റ്റ് ഗേൾ ഫ്രണ്ട് പിക്, ബെസ്റ്റ് ഗേൾ. ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു കോപിക്കാനായിട്ടുള്ള ഫോട്ടോ. കൂപ്പിക്കുന്നിട്ടുണ്ട്, നിന്നീനായിട്ടുണ്ട്. കേസ് ഇത് കുറച്ച് മുമ്പ് 8 ഫോട്ടോ ആയതുകൊണ്ടേ ഞങ്ങളെ മുഖമൊക്കെ എന്തോ മാതിരി കുറച്ച് ക്രിഞ്ച് എഫക്റ്റ് ഒക്കെ ഇട്ടിട്ടേ എന്തോ മാതിരി. കേസ് ലാസ്റ്റ് കോൾ ലിസ്റ്റ് ദാറ്റ് യുവർ ഫ്രണ്ട്സ്, ലാസ്റ്റ് ഫ്രണ്ട് കോൾ ലിസ്റ്റ് ആണ് തോന്നുന്നു ഉദ്ദേശിച്ചു. ഗോപിക തന്നെ അവര് വന്ന് കിടക്കുന്നുണ്ട്. ഗോപിക മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻസ്റ്റഗ്രാം. ഫേവ് ഫോട്ടോ ഓഫ് യുവർ സെൽഫ്, അങ്ങനത്തെ ഫോട്ടോ ഇല്ല ഗൈസ് എനിക്ക്. ഓക്കെ എങ്ങനെയാ കാണിക്കുക, സെറ്റ് ആണോ? ആ ഓക്കെ. പിന്നെ യുവർ ഫേവ് പിക് വിത്ത് സിസ്റ്റർ, ഇതൊന്നും ഇതിലില്ല. ആ ശരി, ഇതിലില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. Cute pic in your gallery. Cute pic. Oh, the cutie award namukku direct kodukkan vendi pattunna oru pic aanu. Jiji. ഇത് ഡയറക്റ്റ് നമുക്ക് അവാർഡായിട്ട് ഫോട്ടോ കൂടെ നമുക്ക് കൊടുക്കാം. ക്യൂട്ട്നെസ് വാരി വെതറാണ്. നീലു ഫോക്കസ് അല്ലേ, നല്ല ഫോക്കസ് അല്ലേ, കറക്റ്റ് കാണാനില്ല അല്ലേ. നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്താ ലൈവാ കിടന്ന് കണ്ണടക്കുന്നു. കൈ എന്താ ആര് പിടിച്ചിട്ട് വന്ന് കിടക്കുക. നന്നായി എനിക്ക് ഇത് എടുക്കാൻ തോന്നിയത്. ഏറ്റവും ക്യൂട്ട് പിക് ഇതാണ് ഗൈസ്. വേറൊരു പിക് ഉണ്ട്, ദീപ്. ഇത് ഈ ഫോണിൽ എടുത്തോന്നല്ല, വേറെ പണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോ കേട്ടോ. ഫോക്കസ് അല്ലേ. ഇത് ഞാനും അച്ചാച്ചയും നിൽക്കുന്ന ഫോട്ടോ ആണ് ഗൈസ്. ഇതാണ് വേറെ ക്യൂട്ട് പിക്ക്. ഈ ലവ് കാണാല്ലേ, ആ ലവാണ് ഞാൻ ഫസ്റ്റ് മേലെ കൊടുക്കുന്നത് അതാണ് കേട്ടോ. യുവർ ചൈൽഡ്ഹുഡ് പിക്ചർ, നന്ദി. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ കൊറേ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കുന്നില്ല. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ,
ഈ ഒരു അക്കൗണ്ടിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് അയച്ചത്, കമന്റ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. അപ്പൊ എന്തായാലും കുട്ടിയുടെ കമന്റ് കൂടെ നമുക്ക് വായിക്കാം. ലവ് ഓൾ യുവർ വീഡിയോസ് വിസ്മയ ചേച്ചി, ക്യാൻ യു പ്ലീസ് സേ എ ഹൈ ഫോർ മീ ആൻഡ് മൈ സിസ്റ്റർ ഇൻ ദിസ് വീഡിയോ. ഐ എം പ്രാർത്ഥന, മൈ സിസ്റ്റേഴ്സ് നെയിം ഈസ് നിരഞ്ജന. ഓക്കെ, പ്രാർത്ഥനയ്ക്കും നിരഞ്ജനയ്ക്കും ഒരു ഹായ്. അപ്പൊ എല്ലാരും വന്ന് ഞങ്ങളുടെ കമന്റിൽ വന്ന് പൊങ്കാലിടും എന്നറിയാം. പക്ഷെ ഇത് 35 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അതിന് റിപ്ലൈ തരാതിരിക്കാൻ തോന്നിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ രണ്ടുപേരുടെ നെയിം പറഞ്ഞേക്കാണ്. 35 എണ്ണം കേട്ടോ. തുടങ്ങാണ്. വാട്ട് വിച്ച് ഈസ് യുവർ ഫോൺ? യുവർ ചൈൽഡ്ഹുഡ് പിക്ചർ ഇൻ യുവർ ഫോൺ ഗാലറി. പിന്നെന്താ, ലോക്ക് സ്ക്രീൻ? അതെ, ഈ ഫോണൊന്ന് എടുത്തിട്ടേ കൊടുക്കാം കേട്ടോ. പിന്നെ ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ, ലാസ്റ്റ് സെൽഫി, ലാസ്റ്റ് യൂട്യൂബ് സെർച്ച്, ലാസ്റ്റ് ഗൂഗിൾ സെർച്ച്, ലാസ്റ്റ് വാട്സപ്പ് ചാറ്റ് വിത്ത് ഹും, ലാസ്റ്റ് പേഴ്സൺ യു കോൾഡ്. അതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. യുവർ ലാസ്റ്റ് ബർത്ത്ഡേ പിക്ക്, അത് ഞാൻ കണ്ടില്ലല്ലോ. ബർത്ത്ഡേ പിക്കും ഇതിന് ഇല്ല. ലാസ്റ്റ് ബർത്ത്ഡേ എന്തായിരുന്നു? എന്തായിരുന്നില്ല. ആ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ കൊടുക്കാം, സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് യൂസ്ഡ് ഇമോജി ഇൻ വാട്സപ്പ്, മോസ്റ്റ് യൂസ്ഡ് ആപ്പ്, യുവർ മോസ്റ്റ് ഫേവറേറ്റ് പിക്ക് ഇൻ ഗാലറി, അതൊക്കെ ഞാൻ പറഞ്ഞു. ഹൗ മെനി ചാറ്റ് യു ഹാവ് ബ്ലോക്ക്ഡ് ഇൻ വാട്സപ്പ് ആൻഡ് ചാറ്റ്സ് നെയിം. അയ്യോ, ഞാൻ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ വാട്സപ്പിൽ. ലാസ്റ്റ് സെൽഫി വിത്ത് നീലു ആൻഡ് അനസ്, ഇതിലുണ്ടാവണമായിരിക്കണം. ലാസ്റ്റ് സെൽഫി വിത്ത് നീലു ആൻഡ് നെറസ്, ബോത്ത് രണ്ടുപേരുമായിട്ടുള്ള ഞാൻ കാണിച്ചേരെ. വെച്ച ഈ ഫോണിലെടുത്താണ് കുറേ കാലം മുമ്പ് എടുത്തതാണ്. നമ്മൾ കഴിഞ്ഞുള്ള വെക്കേഷന് ഫോക്കസ് ആവുന്നില്ലേ, വെല്ലുമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നാണ്. അടുത്തത് യുവർ വാട്സ് അല്ല, ലാസ്റ്റ് സെൽഫി വിത്ത് അമ്മ ആൻഡ് അച്ഛൻ. അച്ഛൻ്റെ ഇട്ടതിൽ ഫോട്ടോ ഒന്നുമില്ല, അമ്മേൻ്റെ ഇട്ടുള്ള ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ അതല്ല, ഈ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നമ്പർ ഓഫ് പിക്ചേഴ്സ് ഇൻ യുവർ ഗാലറി, ഞാൻ പറഞ്ഞത് 79 ആണ്. യുവർ വാട്സപ്പ് പ്രൊഫൈൽ, യുവർ എഡിറ്റിംഗ് ആപ്സ്, മോസ്റ്റ് യൂസ്ഡ് ഫിൽറ്റർ ഇൻ സ്നാപ്. അത് വന്നിട്ട് എനിക്കിഷ്ടം മറ്റേതാണ്, മറ്റേ പൂച്ചയുടെ നായുടെ തലയിലെ ഊക്കിളവൊക്കെയാണ് എനിക്കിഷ്ടം. ഏതായാലും ഞാൻ കാണിച്ചു തരാം. അടുത്തത് വന്നിട്ട് ആ ഒരു പുച്ച എനിക്ക് പറ്റിയിട്ടാണ്, എനിക്കതാണ് ഇഷ്ടം. ഇതിൽ ഫോട്ടോ ഒന്നും എടുക്കാറില്ല, അമ്മേടേലാണ് അതൊക്കെ എടുക്കാറ് കേട്ടോ. യുവർ കാൻഡിഡ് പിക്ചർ, കാൻഡിഡ് പിക്ചർ ഒന്നും ഇല്ല അല്ലേ, കാൻഡിഡ് പിക്ചർ ഒന്നും എൻ്റെ ഇല്ല എൻ്റെ നിഗമനത്തിൽ. നമ്പർ ഓഫ് അക്കൗണ്ട്സ് യു ഹാവ് ഫോളോഡ് ഇൻ ഇൻസ്റ്റഗ്രാം 88 ആവണം. എൻ്റെ 81 കേട്ടോ, 81 പേരാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് പിക് യു ടുക്ക് അറ്റ് ഗുരുവായൂർ ടെമ്പിൾ, സ്ക്രീനിൽ കൊടുക്കാം. ലാസ്റ്റ് പിക്ക് വിത്ത് നോസു, സ്ക്രീനിൽ കൊടുക്കാം. ലാസ്റ്റ് പിക്ക് വിത്ത് പാപ്പൻ, പാപ്പനായിട്ട് ലാസ്റ്റ് പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കാം. ഇതൊക്കെ കൊടുക്കാം. ലാസ്റ്റ് പിക്ക് യു ടുക്ക് അറ്റ് വണ്ടർല, അതെപ്പോഴാണ്? കഴിഞ്ഞ വെക്കേഷൻ സെപ്റ്റംബറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിക്ക് കിട്ടുമോന്ന് അറിയില്ല. യുവർ ലാസ്റ്റ് ഫെസ്റ്റിവ് ലുക്സ് പിക്ക്, ഇതൊക്കെ ഈ ഫോണിലുള്ളതാണ് കേട്ടോ. അതെ, ഇത് ജസ്റ്റ് എന്റെ ഒരു ഫോണെന്നുള്ള പേര് മാത്രം, അതല്ലാതെ വേറെ കാര്യം. അതെ അതെ അതെ, എന്റെ ഈ ഫോൺ ആക്കിയിട്ട്. അടുത്തത് ലാസ്റ്റ് റീക്രിയേറ്റഡ് പിക് ഓഫ് യുവേഴ്സ് ഓർ യുവർ സിബ്ലിംഗ് ഓഫ് ഓർ യുവർ പാരന്റ്. ലാസ്റ്റ് റീക്രിയേറ്റഡ് അമ്മയുടെ ഫോട്ടോ ആയിരുന്നു, അതും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. യുവർ ഫേവറേറ്റ് പിക് വിത്ത് ഫ്രണ്ട്സ്, ഓ അങ്ങനെ ചോദിച്ചാൽ ഇത് കുറേ കാലം മുമ്പെടുത്താണ്, എപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഇത് ഗോപികയുടെ ഹൗസ് വാമിൻ്റെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്ന പിക്കായിരുന്നു. ഫോട്ടോ ലാസ്റ്റ് വീഡിയോ കോൾ പറഞ്ഞു, മോസ്റ്റ് യൂസ്ഡ് ഇമോജി പറഞ്ഞു, യുവർ ലാസ്റ്റ് ഫോളോവറും, ലാസ്റ്റ് ഡാൻസ് റീലും. ഞാൻ നിർത്തി ഗൈസ്, ഡാൻസ് ഒന്ന് വിരമിച്ചു. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നതും. അപ്പം എന്തായാലും നമ്മുടെ വാട്സ് ഇൻ മൈ സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിരുന്നു.